السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. قرآن പഠനത്തിന് പൗളിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ എവിടം വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്? കേൾക്കുന്നുണ്ടോ? إذا تتلى عليه آياتنا قال أساطير الأولين. لا تطلع عليه آياتنا قال أساطير الأولين. أرمي أرمي جلي هذه ما تسوق كمير برجي. أوكي أبو إيربتي نال يونيتيكال നാം പഠിച്ചു കഴിഞ്ഞു. 74 ആഴ്ചയാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കുറച്ച് റിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മൾ. അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കണക്കി കൂട്ടുന്നില്ല. പഠനം ക്ലാസ് എടുത്തിരിക്കുന്നത് 74 ആഴ്ചയാണ്. 74 ആഴ്ചത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾ ഖുർആനിലെ 76% പദങ്ങൾ, 76% അധികം പദങ്ങൾ നേർക്കുനേരെ എന്നിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. നേർക്കുനേരെ സിലബസിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ ചർച്ച ചെയ്ത വേറെയും പല വാക്കുകളുണ്ടാകാം. അതേപോലെ സൗണ്ട് ഇല്ല, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കേട്ടവർ മറുപടി പറഞ്ഞതിനനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, റാഫിയത്തിന് ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കുക, എന്താ പ്രോബ്ലം എന്നോട് നോക്കാൻ പറയും. കേൾക്കുന്നുണ്ട് ആരെങ്കിലും? കേക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരാൾക്ക് കേട്ടാൽ എൻ്റെ അർത്ഥം ഇവിടെ സൗണ്ട് പ്രോബ്ലം, ഇല്ലല്ലോ. അവർക്കൊരു മെസ്സേജ് അയക്കുക അവരുടെ പ്രോബ്ലം ആണെന്ന് പറയും. ഓക്കെ, ഇവിടെ നിന്ന് എല്ലാം സിസ്റ്റം ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നേർക്കുനേരെ നമ്മൾ 76% പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നാം ക്ലാസ്സിൽ ചർച്ച ചെയ്തതും നിങ്ങളുടെ പഠനം ഇതുകൂടാതെയുള്ള പഠനത്തിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് നിങ്ങൾ ഏതാണ്ട് 90-95%ത്തിലധികം പദങ്ങൾ അറിയാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മാഷാല്ല, കീപ് ഇറ്റ് അപ്പ്. ഇനി അടുത്ത പ്രാവശ്യം പോലെ അൽ ബക്ര അല്ല നിങ്ങൾക്ക് തരിക, കാരണം അൽ ബക്രയുടെ ക്ലാസ് നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പഠിച്ചവരും എന്ത് ചെയ്യാം, ഞങ്ങൾ 90% അല്ലെങ്കിൽ 99% അറിയാം എന്ന് പറയുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പോലെ നിങ്ങൾക്ക് അൽമാ ഇതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂറത്തിൻ്റെ ഭാഗം കിട്ടും. എന്തായാലും നമുക്കൊന്നുകൂടെ നോക്കാം. ഏതായാലും നിങ്ങൾക്ക് 90%ത്തിലധികം പദങ്ങൾ അറിയും എന്നത് ഉറപ്പാണ്. അള്ളാഹു കൂടുതൽ പഠിക്കാനും അത് ആഴത്തിൽ പഠിച്ച് ആഴത്തിൽ ചിന്തിക്കാനും അതൊരു ക്രിയാത്മകമായ പഠനം, ചിന്ത, മനനം, അങ്ങനെ ഒരു 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 തരത്തിലേക്ക് അതിനെ മാറ്റാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ. വെറും ഉപരിപ്ലവമായ ഒരു കേൾവിയും പഠനവുമല്ല, മറിച്ച് പഠനം എന്നാൽ. ഇന്ന് ഞാനിങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ, നമുക്കറിയാം മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമുക്ക് റസൂലിൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം, പക്ഷേ നമ്മളെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധി ജയന്തി എന്നൊക്കെ പറയുന്നുണ്ടോ, ഇപ്പം ഗാന്ധിയും ഗാന്ധിസും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? അദ്ദേഹം നദിയിലെ ഇക്കരെ കുളിച്ചുകൊണ്ടിരിക്കെ അക്കരെ ഒരു പെണ്ണ് തൻ്റെ നഗ്നത മറയ്ക്ക ഒരു സാരി കൊണ്ട് തൻ്റെ ഒരു സാരിയുടെ ഒരു ഭാഗം കൊണ്ട് നഗ്നത മറയ്ക്കുകയും മറുഭാഗം കഴുകി ഉണക്കുകയും ചെയ്യുകയാണ്. അത് ഉണക്കിയതിന് ശേഷം ആ ഭാഗം എടുത്തിട്ട് വേണം മറുഭാഗം കഴുകാനാണ്. അന്ന് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ടൈയും ഓവർ കോട്ടും അഴിച്ച് എന്ത് ചെയ്യുകയാണ്, ആ അദ്ദേഹത്തിൻ്റെ പുറമേയുള്ള വസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഷർട്ടും ഓവർ കോട്ടും ഒക്കെ അഴിച്ച് ആ അക്കരയുള്ള നദിയുടെ അക്കരയുള്ള ആ സ്ത്രീക്ക്
എറിഞ്ഞു കൊടുക്കുകയും അങ്ങനെ നദിയിലൂടെ അത് ഒഴുകി വന്ന് അവരതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ നാരികളുടെ നഗ്നത മറയുന്നത് വരെ ഞാൻ എൻ്റെ മേൽവസ്ത്രം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഇത് അറിവിൻ്റെ എന്താണ്, ഇതാണ് അറിവിനനുസരിച്ചുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എഫക്റ്റ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകണം. അപ്പം അതാണ്, അത് ഖുർആൻ പഠിക്കുന്നു, അതിൻ്റെ ഫലം നമ്മുടെ സമൂഹത്തിനുണ്ടാകത്തക്ക രീതിയിൽ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ദിനചര്യ പോലെ, ദിനചര്യ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയും എന്ത് ചെയ്യുന്നു, അർദ്ധലോപം സംഭവിച്ചു പോയിട്ടുണ്ട്. നമ്മൾ രാവിലെ പല്ല് തേക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, ഇതില്ലാതെ ഒരു ദിവസമില്ല നമുക്ക് എന്നതുപോലെ ഖുർആൻ പഠനവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും ഇല്ലാത്തൊരു ദിവസം നമുക്കുണ്ടാകാൻ പാടില്ല. ഖുർആൻ പഠനവും പഠിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമല്ല, ഖുർആനിന് വേണ്ടിയുള്ള പ്രവർത്തനം, ഇതിൻ്റെ സന്ദേശം വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവും, അതുകൂടാതെ ഒരു ജീവിതം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നമ്മളെ നമ്മളായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ഇതിനു വേണ്ടിയാണ്. അതാണ് ഖലീഫ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ അതിനുള്ള നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിലൂടെയാണ് നമ്മൾ അറിവ് കൂടുതലുണ്ടാകുന്നത്. നമ്മൾ പ്രവർത്തനത്തിലേക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അറിവ് കൂടുതൽ ഉണ്ടാകും. അപ്പം നമ്മൾ പഠിച്ചു നിർത്തിയത് യതുത്ല അലൈഹി ആയാത്തുന ഖാല അസാതീറുൽ അവ്വലീൻ. ഞാനിതിൻ്റെ കഴിഞ്ഞ വീഡിയോ കേട്ട് നോക്കുമ്പോഴാണ് നിങ്ങൾ ആരോ ഒരാൾ നേരത്തെ പറഞ്ഞത്, ഇപ്പോഴല്ല നേരത്തെ പറഞ്ഞത്, സൗണ്ട് ക്ലിയർ ഇല്ലല്ലോ. അപ്പോൾ തുത്തില എന്നതിൻ്റെ കർത്തരി പ്രയോഗം എന്താണ്? തുത്തില കർമ്മണി പ്രയോഗമാണെങ്കിൽ അതിൻ്റെ കർത്തരി പ്രയോഗം എന്തായിരിക്കും? ആ പാഠം ഒന്നുകൂടെ കേട്ട് നോക്കണം, കഴിഞ്ഞ വീഡിയോ. തത്തിലു എന്നതിൻ്റെ കർത്താവ് ആരായിരിക്കാം, പുരുഷനാണോ സ്ത്രീയാണോ? തത്തിലു എന്നതിൻ്റെ കർത്താവ് സ്ത്രീ ആയിരിക്കുമോ പുരുഷനായിരിക്കുമോ? അൻതത്തിലു എന്നാണോ ഹിയ തത്തിലു എന്നാണോ ഉദ്ദേശിക്കുന്നത്? ആയാത്താണ് കർത്താവ് കേട്ടോ, ആ ആയാത്താണ് ഓതി കേൾപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആയാത്ത് ഓതി എന്ന് പറഞ്ഞാൽ തത്തിലു എന്നാണ് വരിക, ഓതപ്പെട്ടു എന്ന് പറയുമ്പോൾ തുത്തില എന്ന് വരും. അപ്പോൾ ഹിയ തുത്തില എന്നാണ്, അവൾ ഓതപ്പെടുന്നു. അപ്പോൾ അവൾ എന്ന് പറയാൻ കാരണം ആയാത്ത് ബഹുവചനത്തിന് ഏകവചനമായ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ്. അതുവരെയാണ് നമ്മൾ വായിച്ച് പഠിച്ച് നിർത്തിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൽ ലമഹ്ജൂബൂൻ. തുമ്മ ഇന്നഹും ലസാലുൽ ജഹീം. ثم يقال هذا الذي كنتم به تكذبون. كلا إن كتاب الأبرار لفي عليين. അപ്പോൾ ഇതിൻ്റെ പദാനുപദാർത്ഥം അല്ലെങ്കിൽ ഒറ്റ വാക്കർത്ഥം നിങ്ങൾക്ക്, പദാനുപദാർത്ഥമല്ല ഒറ്റ വാക്കർത്ഥം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ നമുക്ക് മുക്കാൽ മണിക്കൊണ്ട് ക്ലാസ് തീർക്കാൻ പറ്റുക. നിങ്ങൾ സീനിയേഴ്സാണ്, അൽബക്ര പഠിക്കുന്നുണ്ട്, വേറെ പലതൊക്കെ പഠിച്ചിട്ടുണ്ട്. അലും ആലു ഇമ്രാനോ നിസാ ഇവരൊക്കെ എത്തിയവരൊക്കെ ഉണ്ടാവും. കല്ലാ ബൽ റാന അല കുലൂബി. റാനയുടെ അർത്ഥം എന്താ? കറ പിടിച്ചിരിക്കുന്നു. റാന على قلوبهم ما كانوا يكسبون. إنهم بيت عن ربهم يومئذ لمحجوبون. محجوبون എന്നതില് നിങ്ങൾ ദിനേന ഉപയോഗിക്കുന്ന ഏത് പദമാണ് അതിലടങ്ങിയിരിക്കുന്നത്? മാഷാ അല്ലാ. ഹിജാബ് എന്താണ്? മറ. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിന് കറുപ്പെന്നോ ബ്രൗണെന്നോ മറൂണെന്നോ അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, പരമ്പരാഗതമായി കറുപ്പ് കൊടുക്കാൻ തുടങ്ങി. ആര് കറുപ്പ് കണ്ടുപിടിച്ചെന്നുള്ളത് എനിക്കറിയില്ല.
പിന്നീട് അത് സമൂഹത്തിലൊരു മറ്റൊരു ചിന്തയ്ക്ക് വഴി തെളിയിക്കുന്നു. അതിൻ്റെയൊന്നും പോകേണ്ട കാര്യമില്ല. എന്തായാലും നമ്മുടെ വിഷയമല്ല. അവിടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ, വറാ ഹിജാബ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പറയ്ക്ക് പിന്നിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ എന്തായാലും മഹ്ജൂബൂൻ എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെടുന്നവർ. മഹ്ജൂബൂൻ, ഹാജിബ്, മഹ്ജൂബ്. ഹാജിബ് എന്ന് പറയുമ്പം പിരികം എന്ന അർത്ഥമുണ്ട്. ഹാജിബ് കണ്ണിനെ മറ കണ്ണിൻ്റെ മുകളിലുള്ള അർത്ഥത്തിൽ എന്ന അർത്ഥത്തിൽ ഹാജിബ് പിരികം എന്ന് പറയും. ഹജീബ് പുരികം, പുരികം, കണ്ണിൻ്റെ പുരികം. പുരിക അങ്ങനെ കൊണ്ട് ഷാരിബ് എന്ന് പറഞ്ഞാൽ മീശ, ശരിബ കുടിച്ചൊന്നാണ്. ഷാരിബുൽ ഖംറ എന്നൊക്കെ പറഞ്ഞാൽ മദ്യം കുടിച്ചവൻ, ഷാരിബുൽ അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് കുടിച്ചവൻ. പക്ഷേ ഷാരിബ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, മീശ. ശരി, വെള്ളം കുടിക്കുമ്പോൾ അവിടെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താഴോട്ട് വളർത്തണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. താഴോട്ട് വളർത്താതെ തന്നെ അത് അങ്ങനെയാണ് അറബി ഉപയോഗിക്കുന്നത്, ഷാരിബ്. അതേപോലെ ഹാജിബ് പുരികം. അപ്പോൾ ല മഹ്ജൂബൂൻ, മറയ്ക്കപ്പെടുന്നവരാണ്. ഇന്നഹും ലസ്വാലുൽ ജഹീം. സ്വാലു എന്നതിൻ്റെ ഏത് രൂപമാണ് നേരത്തെ പഠിച്ചിരിക്കുന്നത്? യസുല, മാഷാല്ലാ. സൊലിയ യസുല എന്നാണ്. യസുല സൊലിയയും നമ്മൾ പട്ടിക പഠിച്ചിട്ടുണ്ട്. സൊലിയ പഠിച്ചോ? പട്ടിക പഴയ സിലബസിൽ നമ്മൾ നേരത്തെ തന്നെ പട്ടിക പഠിക്കും. പുതിയതിൽ ഇവിടെ ആയിരുന്നു. ആ ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഈ ഈ ഈ സെമസ്റ്ററിൽ തന്നെ സൊലിയ പഠിക്കാനുണ്ട്. സൊലിയ യസുല. സൊലിയ പ്രവേശിച്ചിരിഞ്ഞു, യസുല പ്രവേശിച്ചിരിയും. അതിൻ്റെ എന്താണ് സ്വാലു? നിങ്ങളെ വാക്കർത്ഥം നോക്കിയിട്ടുണ്ടാവില്ല, അതാണ് പ്രശ്നം. വാക്കർത്ഥം നോക്കിയായിരുന്നു? ആ നോക്ക, വാക്കർത്ഥം നോക്കിയിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. ഇനി നമുക്ക് പുതിയ വാക്കർത്ഥം ഒരു ഒരു വാക്ക് കിട്ടിയാൽ ആ വാക്കിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ നിന്നുള്ള മൂന്നക്ഷരങ്ങൾ, അടിസ്ഥാനപരമായ മൂന്നക്ഷരങ്ങൾ ഏതാണെന്ന് മനസ്സിലാകും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മഹ്ജൂബൂൻ എന്ന് പറഞ്ഞു, ല മഹ്ജൂബൂൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മഹ്ജൂബൂൻ എന്ന് പറഞ്ഞു. അതിലെ മൂന്നക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അത് ജീമ് ബാ, ഇതാണ് മൂന്നക്ഷരങ്ങൾ. അവിടെ നിന്നാണ് ഹിജാബ് എന്ന വാക്ക് പറഞ്ഞ ആൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടൂല. അടിസ്ഥാനപരമായ മൂന്നക്ഷരം കിട്ടും. അതിൽ നിന്റെ ഏത് ഗ്രൂപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ഏത് രൂപമാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ചെറിയ ഗൈഡ് ലൈൻസോട് കൂടി പഠിക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, തലച്ചോറിനകത്ത് കയറി ഇരുന്ന് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാലു എന്ന് പറഞ്ഞാൽ സ്വാലിൻ എന്നതാണ് എൻ്റെ കർത്താവിന്, സൊലിയ യസ്ലായുടെ കർത്താവിൻ രൂപം സ്വാലിൻ എന്നാണ്. സൊലിയ യസ്ലായുടെ കുറഞ്ഞ രൂപമല്ലേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതിലൊന്ന് ഒരു രൂപം സ്വാലിൻ എന്നാണല്ലോ അല്ലേ? ആ സ്വാലിൻ. അപ്പം സ്വാലിൻ്റെ ബഹുവചനമാണ് സ്വാലൂന. ആ സ്വാലൂന. അപ്പം പ്രവേശിച്ചിരിക്കുന്നവർ. സ്വാലൂനയുടെ ജഹീമിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ നാ പോവും, ബഹുവചനത്തിൻ്റെ നാ പോവും. ജഹീമിലേക്ക് എന്ത് ചെയ്യുക, സംബന്ധിക വിഭക്തി പ്രകാരം ചേർത്താൽ ബഹുവചനത്തിൻ്റെ പുല്ലിംഗ ഒന്നാമത്തെ ഒന്നാമത്തെ പദത്തിൻ്റെ നാ പോകും, ബഹുവചനമാണെങ്കിലും ദ്വിവചനമാണെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് നാ പോയത്. സ്വാലുൽ ജഹീം, അവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്, പ്രവേശിച്ചിരിക്കുന്നവരാണ്. സുമ്മ യുക്കാലു, യുക്കാലു എന്താർത്ഥം? യുക്കാലു പറയപ്പെടും. അപ്പൊ അപ്പൊ അത് കർമ്മണി പ്രയോഗമാണോ കർത്തരി പ്രയോഗമാണോ? കർമ്മണി പ്രയോഗം. അപ്പൊ അതിന്റെ അതിന്റെ കർത്തരി പ്രയോഗം എന്താ? യക്കൂലു, യക്കൂലു അവൻ പറയും, യുക്കാലു പറയപ്പെടും. യുക്കാലു അവൻ പറയപ്പെടും, യക്കൂലു അവൻ പറയും. ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ കല്ല ഇന്ന കിതാബൽ അബ്റാരി. അബ്റാറിന്റെ അബ്റാറിന്റെ ക്രിയാരൂപം എന്താ? ക്രിയാരൂപം, ക്രിയാരൂപം, ക്രിയ.
ഒക്കെ നിങ്ങളെ മോഹിച്ചു പറയുന്നതുകൊണ്ടാണ്. ബിർറ അബ്രാറിന്റെ ഏകവചനം എന്താ? അബ്രാറിന്റെ ഏകവചനം ബിർറുനാണോ? അബ്രാന്റെ ഏകവചനം തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നോട്ടിൽ? ഇല്ല, തന്നിട്ടില്ല, അതൊന്നും തന്നിട്ടില്ല. ഓക്കെ, അബ്രാന്റെ ഏകവചനമാണ് ബാറുൻ. ബാറുൻ എന്നത് ലാന്നുൻ പോലെയാണെങ്കിൽ അതിൻ്റെ അബ്രാറിന്റെ ക്രിയാരൂപത്തിന്റെ ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? പൂർണ്ണക്രിയയുടെ ഒന്നാമത്തെ രൂപം ബർറ. ബർറ ബർറ പുണ്യം ചെയ്തു, ബാറുൻ പുണ്യം ചെയ്യുന്നവൻ, ബാറുൻ. അതിൻ്റെ ബഹുജനമാണ് അബ്രാറുൻ, പുണ്യവാന്മാർ. ലഫി ഇല്ലിഗീൻ, ഇല്ലിഗീൻ എന്ന് പറയുന്നത് ഇല്ലിഗീൻ തന്നെയാണ്. കാരണം ശേഷം പറയുന്നത് ഒമാ അദ്രാക്ക മാ ഇല്ലിഗീൻ എന്നാണ്. ഒമാ അദ്രാക്ക ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള വാക്ക് നമുക്കറിയണമെന്നില്ല, നമുക്ക് നമുക്കറിയില്ല. അറിഞ്ഞൂടെന്നാണ് അള്ളാഹിൻ്റെ വിലയിരുത്തൽ. നമുക്കറിയാത്തതാണ് ഒമാ അദ്രാക്ക എന്ന് പിന്നീട് ചോദിക്കുന്നത്. അഥവാ നമുക്കറിയാമെങ്കിൽ പോലും അതിൻ്റെ ശരിയായ അർത്ഥം നമുക്കറിയില്ല എന്നർത്ഥം. അങ്ങനെയാണ് ഒമാ അദ്രാക്ക മാ ഇല്ലിഗീൻ. അപ്പോൾ എല്ലിഗീൻ എന്നത് ലഫി എല്ലിഗീൻ, അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? കെസർ കൊടുക്കുമ്പോൾ ഈൻ രൂപത്തിൽ വരുന്ന പദമാണ് ഇല്ലിഗീൻ. ഇല്ലിയൂൻ, അപ്പോൾ അതിൻ്റെ ലമ്മ കൊടുക്കുമ്പോൾ അതിന് എല്ലിയൂൻ എന്ന് വരും. ഓക്കെ, നേരത്തെ നമ്മൾ വേറെ എന്ത് വാക്ക് പറഞ്ഞല്ലോ, ഇന്ന വേറെ ആരുടെ കിതാബ് എവിടെയായിരിക്കും എന്ന് പറഞ്ഞല്ലോ. വേറൊരു കുട്ടികളുടെ കിതാബ് ആ സിജീൻ. സിജീൻ എന്ന വാക്ക്, സിജീൻ എന്ന വാക്കിന്റെ ഈന മാറിയിട്ട് ഊനായായിരുന്നോ? ഇല്ല. ഇല്ല, സിജീൻ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജീൻ അമാ അദ്രാക മാ സിജ്ജൂൻ എന്നല്ല ചോദിച്ചത്, അമാ അദ്രാക മാ സിജീൻ എന്നാണ്. അപ്പൊ സിജീൻ എന്നത് ആദ്യം ആ ഉറച്ച നാമമാണ്, മബിനിയാണ്, അതെന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതേസമയം ഇല്ലിഗീൻ എന്നത് അതെന്താണ്, അത് മാറി വരുന്ന രൂപമാണ്, മാറുന്ന രൂപമാണ്. അപ്പോൾ മാതൃകമായ ഇല്ലിയൂൻ എന്നാണ് പിന്നീട് പറയുന്നത്. ശരി, എൻ്റെ വാക്കെടുത്ത് ഒന്നുകൂടെ നോക്കാം. കല്ലാ ബൽ, ആ ബൽ എന്ന സ്ഥലത്ത് ഒരു പാരായണ നിയമമുണ്ട്. എന്താണത്? ശക്ത് എന്ന്. ആ ശക്ത്, ശക്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, രണ്ട് ഹരക്കത്ത് ബ്രേക്ക് ചെയ്യണം, രണ്ട് ഹരക്കത്ത് സമയം ബ്രേക്ക് ചെയ്യണം, മറിച്ച് ശ്വാസം വിടാൻ പാടില്ല. കല്ല ബൽ റാനല ഖുലൂബിഹിം. ഇത് ഖുർആനിലെ പല സ്ഥലങ്ങളിലും ഇത് വരുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങൾ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. ഉദാഹരണം സൂറത്ത് യാസീനിൽ ഖാലു യാ വൈലനാ മാ ബഅസനാ മിൻ മർഖദിനാ. അവിടെയാണ് തെറ്റ്. മർഖദിനാ ഹാദാ എന്ന് പറഞ്ഞാൽ തെറ്റാ, അവിടെ ഗുരുതരമായ തെറ്റ് വരും. അതുകൊണ്ടാണ് അവിടെ ശക്തി കൊടുത്തിരിക്കുന്നത്. മാ ബഅസനാ മിൻ മർഖദിനാ, അവിടെ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം, ശ്വാസം വിടാനും പാടില്ല. പിന്നെ എന്ത് ചെയ്യണം, ഹാദാ മാ പക്ഷെ അവിടെ അവിടെ വേറൊരു നിയമം കൂടെ ഉണ്ട്. അവിടെ ശ്വാസം വിട്ടിട്ട് ഓതാനുള്ള നിയമം കൂടെ ഉണ്ട്. പക്ഷെ എന്തായിരുന്നാലും അവിടെ ചേർത്ത് ഓതാൻ പാടില്ല. മംബാസനാമി മർക്കദിനാ ഹാദ എന്ന് ഓതാൻ പാടില്ല. ശക്തമുള്ള സ്ഥലങ്ങളിൽ നിർത്താനുള്ള നിയമം ഉണ്ടെങ്കിൽ നിർത്താം. ഇവിടെ ബൽ റാനയിൽ എന്തില്ല, കെല്ലാ ബൽ എന്ന് ശ്വാസം വിടാനുള്ള ഓപ്ഷൻ ഇല്ല, മറിച്ച് അവിടെ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം, ശ്വാസം വിടാൻ പാടില്ല. കല്ലാ ബൽ റാന അലാ കുലൂബി. അങ്ങനെ സന്ദർഭങ്ങൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. സീന് കൊടുത്ത അതുകൊണ്ട് അവിടെ നിർത്തിയോ, അവിടെയാണ് സീന് കൊടുത്തിരിക്കുന്നത്. മലബാറിലെ പഴയ പ്രിന്റിലാണെങ്കിൽ സീനും കാഫും തായും ഉണ്ടാവും, സഖ്ത് എന്ന് എഴുതിയിട്ടുണ്ടാവും മലബാറിലെ പഴയ പ്രിന്റിൽ. ഈ ചെറിയ അക്ഷരങ്ങളൊക്കെ പാരായണത്തിന് ഉപയുക്തമായ രീതിയിൽ പ്രിന്റ് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന അടയാളങ്ങളാണ്, ഖുർആനിലുള്ളതല്ല അത്. അതിനാണ് ചെറിയ അക്ഷരത്തിൽ അടയാളം കൊടുത്തേക്കുന്നത്. രണ്ട് സെക്കൻഡ് നിർത്തല്ലേ, എവിടെ
ബല് ബലി കഴി ബലി കഴിഞ്ഞിട്ട് പിന്നെ ബൽ എവിടെ നിർത്തുന്നത്? അല്ല ബൽ കല്ല ബൽ റാന അങ്ങനെയല്ല പറയണ്ട്. അതെ, രണ്ട് സ്ഥലത്ത് നിർത്തണമെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ? അല്ല അല്ല, 2 സെക്കൻഡ് ആണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചു. രണ്ട് സെക്കൻഡ് 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 അല്ല, രണ്ട് ഹർക്കത്ത് എന്നാണ് പറയുന്നത്. ആ രണ്ട് അർഹത്ത്, രണ്ട് രണ്ട് ഹർക്കത്ത് ഹർക്കത്ത് ആ എന്ന് മാറി കഴിഞ്ഞാൽ പോയി. പാരായണത്തിന്റെ ദീർഘം അനുസരിച്ച് അതിലെ നിർത്തുന്ന വ്യത്യാസം വരും. ദീർഘമായി പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ ദീർഘിപ്പിച്ച് പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ ബ്രേക്കിന് കൂടുതൽ ദൈർഘ്യം വരും. വേഗം പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ സമയത്തിന് കുറവ് വരും. അതുകൊണ്ട് സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല, അതിന് ഹർക്കത്ത് എന്നാണ്. ഹർക്കത്ത് അത് അതാണ് അതിന്റെ ഇത് അതിന്റെ കുറച്ച് ടെക്നിക്കൽ പേര്. എവിടെയോന്ന് കേട്ടേണ് അത്രേ അറിയുള്ളൂ. ആ, അത് ടെക്നിക്കൽ വാക്കാണ്. എന്താ അതിന്റെ തജ്വീദ് നമ്മൾ വേറെ മുമ്പ് ക്ലാസ് എടുത്തിരുന്നു, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് തജ്വീദിന് ഇപ്പൊ ക്ലാസ് എടുക്കുന്നില്ല. എന്തായാലും അത് വേറെ വിഷയമാണ്. ഓക്കെ. കല്ല ബൽ അല്ല എന്നാൽ റാന അലാ കുലൂബിഹിം. ഇപ്പൊ നേരത്തെ പറഞ്ഞു നിർത്തി എന്തായിരുന്നു? ഇജാ തുത്തല അലൈഹി ആയത്തുന ഖാല അസാതീറുൽ അവ്വലീൻ. അവർക്ക് ഖുർആൻ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവർ പറഞ്ഞതൊക്കെ കെട്ടുകഥയാണ്. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകാൻ കാരണമെന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ അവരൊരുപാട് തിന്മ ചെയ്തിരിക്കുന്നു. ആ തിന്മയുടെ പാടുകൾ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ കറയായിട്ട് കിടക്കുകയാണ്. ആ തിന്മ കാരണമായിട്ടാണ് അവർ സത്യത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാർ അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടി വഴികഴിവ് പറയുകയാണ്. ഇതൊക്കെ കെട്ടുകഥയാണ്, ഇതൊക്കെ വെറുതെ പറയുന്നൊക്കെയാണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അവസാനം നടക്കുന്ന ചർച്ച നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഏറ്റവും അവസാനം നടക്കുന്ന ചർച്ച എന്താണ് ഇപ്പോൾ കേരളത്തിൽ? ഒന്നും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നില്ല നിങ്ങൾ. ഇപ്പോ ആ, തട്ടം. അതിൻ്റെ ഉത്ഭവം യഥാർത്ഥത്തിൽ എവിടെ കിടക്കുകയാണ്? ഇജാബല്ലേ. അതെ, അതിൻ്റെ ഉത്ഭവം കിടക്കുന്നത് കാൾ മാർക്സും എംഗൽസും അവര് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവരഥാർത്ഥത്തിൽ എന്താണ്? അവര് അരാജകത്വത്തിൽ മുങ്ങിക്കിടക്കുന്നവരാണ്. ഒന്നോ രണ്ടോ പെണ്ണുങ്ങളെ ഒരു നിയമപരമായ എഗ്രിമെന്റും കൂടാതെ, വിവാഹമായതോ മറ്റൊന്നും കൂടാതെ അവരുമായി ഒരുമിച്ച് കഴിയുക, അങ്ങനെ ആ അക്കാലത്ത് പോലും അത്രയും അരാജകത്വത്തിൽ കിടക്കുന്ന മുങ്ങിക്കിടക്കുന്ന ആൾക്കാർ, പിന്നീട് എന്ത് ചെയ്യുന്നു? അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ മതത്തെ തന്നെ തള്ളിപ്പറയുന്നു. മതത്തെ തള്ളിപ്പറയണമെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ ഇല്ലെന്ന് പറയണം. ഇപ്പം എന്തായി? നിരീശ്വരവാദം. അപ്പം നിരീശ്വരവാദത്തും വാദവും അതേപോലെ മതത്തിനെ ഒഴിവാക്കി മതമില്ല എന്നുള്ള, മതത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിയും ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അവർ യഥാർത്ഥത്തിൽ വളരെ വഷളത്തലങ്ങളിൽ വളരെ മോശമായ വൃത്തികെട്ട, എന്താ പറയുക, അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു ഹീനമായ ജീവിതത്തിലാണ് അവർ കെട്ടിക്കുടുങ്ങി കിടക്കുന്നത്. പിന്നീട് അവർ സമൂഹത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു, അത് വേറെ കാര്യം. അങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ജീവിച്ചിട്ട് സമൂഹത്തിൽ എന്ത് പ്രവർത്തനം കൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക? ഒന്നും ഒരു ബെനിഫിറ്റും ഇല്ല. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നീട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി അവരുടെ സംഘടനയുടെ അനുയായികളെല്ലാം എന്ത് ചെയ്തു? നിരീശ്വരവാദത്തിലകപ്പെട്ടു. എന്നിട്ട് അവരെല്ലാം മതത്തെ ഒഴിവാക്കി തള്ളി പറയുന്നു. എന്നിട്ട് അതിനോടനുബന്ധം അവരെന്തെല്ലാം ചെയ്തു, അക്കാര്യങ്ങളെല്ലാം അതിൻ്റെ അടുത്ത അനുയായികളും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ആ നിരീശ്വരവാദവും അതും മറ്റ് മതത്തെ തള്ളി പറയുന്ന ഒന്നും അവരുടെ പ്രവർത്തനങ്ങളെ മായി യാതൊരു ബന്ധവുമില്ല. അവരതൊന്നും പറയാതെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർ രാഷ്ട്രീയ പാർട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകരെന്നോ സമുദായ സാമൂഹ്യ സേവകരെന്നോ ഒക്കെ നമുക്ക് പറയാമായിരുന്നു. യഥാർത്ഥത്തിൽ അവർ നിലകൊള്ളുന്ന തെറ്റായ വൃത്തികെട്ട ജീവിത രീതിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതാണ് ഇവിടെയും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനാണ് ഖുർആൻ അറബിയിൽ വായിക്കണമെന്ന് പറയുന്നത്. ഖുർആൻ അറബിയിൽ വായിച്ചാൽ നമുക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ ആശയം നമുക്ക് കിട്ടും. റാന അലാ കുലൂബിഹിം മാ കാനു യക്സിബൂൻ. അവരെന്താണോ ചെയ്തു കൊണ്ടിരുന്നത്, പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, കസബ യക്സിബു, പ്രവർത്തിച്ചു അല്ലെങ്കിൽ സമ്പാദിച്ചു, അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നത് എന്താണോ അത് അവർ അവരുടെ പ്രവർത്തനം മുഖേന അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നത് എന്താണോ അതിന് അത് അവരുടെ ഹൃദയത്തിൽ കറയായി പറ്റിപ്പിടിച്ചിരിക്കുന്നു. കല്ല എന്നഹും അർ റബ്ബിഹിം. അല്ല,
അതുമല്ല, ഇനി മറ്റൊരു സംഗതി കൂടി അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താ? ഇന്നഹും ആ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ തൊട്ട് അതിനെ സംബന്ധിച്ച് യൗമ ഇതിൻ അന്നേ ദിവസം ല മഹ്ജൂബൂൻ, മറയ്ക്കപ്പെടുന്നവരാണ്. ഈ മഹ്ജൂബൂൻ എന്നതിനോടൊപ്പം വരുന്ന ഒരു വാക്കാണ് അൻ. അൻ റബ്ബിഹിം ല മഹ്ജൂബൂൻ. അപ്പോൾ ആരിൽ നിന്ന് മറയ്ക്കുന്നു? മഹ്ജൂബൂൻ മറയ്ക്കപ്പെടുന്നു. ആരിൽ നിന്നാണ് മറയ്ക്കപ്പെടുന്നത്? റബ്ബിൽ നിന്നാണ് മറയ്ക്കപ്പെടുന്നത്. ഇപ്പം നമ്മൾ സാധാരണ ഈ നട തുറന്നു, അമ്പലങ്ങൾ തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെയെന്ന് പറഞ്ഞു, ദർശനം എന്നൊക്കെ പറയുന്നത് ദർശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു സംഗതി എന്താണ്? ദൈവത്തെ കാണണം, ഈശ്വരനെ കാണണം, അള്ളയെ കാണണം, എൻ്റെ എല്ലാം എല്ലാമായ അള്ളാഹുവിനെ കാണണം. കാണുക എന്നത് ഒരു ഒരു മഹത്തായ അവസരമാണ്. പക്ഷേ അവർക്കതിനെ കാണാൻ പറ്റില്ല. ആ റബ്ബിഹിം യൗമ ഇതില്ല മഹ്ജൂബൂൻ, അവർക്ക് ദർശനം ലഭിക്കുകയില്ല. ലോകരക്ഷിതാവിനെ അവർക്ക് ദർശിക്കാൻ കഴിയുകയില്ല. ആ റബ്ബിഹിം യൗമ ഇതിന് അന്നേ ദിവസം ല മഹ്ജൂബൂൻ, മറയ്ക്കപ്പെടുന്നവരാണ്. റബ്ബിനെ തൊട്ട് അവർ മറയ്ക്കപ്പെടുന്നവരാണ്. ഹുമ്മ ഇന്നഹും ലസ്വാലുൽ ജഹീം, പിന്നീട് അവർ ലസ്വാലുൽ ജഹീം, നരകത്തിൻ്റെ പ്രവേശകരാണ് എന്നാണ് ഭാഷാപ്രയോഗം. അത് അറബിയിലെ പ്രയോഗമാണ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്, പ്രവേശിച്ചെരിയുന്നവരാണ്. അത് എ സി റൂമിലേക്ക്, എയർ കണ്ടീഷൻഡ് റൂമിലേക്കോ ഫ്ലൈറ്റിലേക്കോ, അതുപോലെ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്കോ പ്രവേശിക്കുക എന്നല്ല ഇവിടെ പ്രവേശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് എന്താണ്? കൽക്കരി കത്തിയെരിയുന്ന, അല്ലെങ്കിൽ കല്ലും മനുഷ്യന്മാരും ഒക്കെ ഇട്ട് കത്തിക്കുന്ന അഗാധമായ ഗർത്തത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. അതിനാണ് സ്വാല സലിയ സുല എന്ന് പറയുന്നത്. സ്വാലുൽ ജഹീം, അവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ്, പ്രവേശിച്ചെരിയുന്നവരാണ്. സോമ യുക്കാലു, പിന്നീട് പറയപ്പെടും, ഇതാണ് അല്ലദീ. ഇതാണ് അല്ലദീ, യാതൊന്നും അതിനെ നിങ്ങൾ എന്ത് ചെയ്തിരുന്നു? തുക്കദ്ദിബൂൻ. തുക്കദ്ദിബൂന്റെ മാറി എന്താണ്? പൂർണ്ണക്രിയാരൂപം കദബ എന്ന് പറഞ്ഞവര് കദബയാക്കി, കദബയാണ് കളവാക്കി. ആ കദബ എന്ന് പറഞ്ഞവര് കളവാണ് പറഞ്ഞത്. കാരണം അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. കദബ യക്സിബു എന്ന് നമ്മൾ ടേബിൾ പഠിച്ചിട്ടുണ്ട്. കദബ യക്സിബു, ഓക്കെ, കദബ കളവാക്കി. കദബ കളവ നമ്മൾ പഠിച്ചില്ലല്ലോ, കദബ നമ്മൾ പഠിച്ചില്ല. പഠിച്ചില്ലെങ്കിൽ പഠിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കണം. കാരണം നസല ഇറങ്ങി, നസല ഇറക്കി എന്നാണെങ്കിൽ പഠിച്ചാൽ നസ്ജല പഠിച്ചാൽ നസലിൽ അർത്ഥം കിട്ടും. അതേപോലെ കദബ പഠിച്ചാൽ കദബയിൽ അർത്ഥം കിട്ടും. കദബ പഠിപ്പിച്ചപ്പോൾ അത് പറഞ്ഞു തന്നിട്ടുണ്ടാവും, കദബ കളവാക്കി, കദബ കദബ കളവ് പറഞ്ഞു, കദബ കളവാക്കി. ഓർമ്മയിട്ടില്ല, ഓർമ്മ കിട്ടണം. ഓക്കെ, മാക്കുന്തും തുക്കദ്ദിബൂൻ, അവരെന്താണോ കളവാക്കിയിരുന്നത് അതാണ് ഇത് എന്നവരോട് പറയപ്പെടും. അവർ പരലോകത്തെ നിഷേധിച്ചിരുന്നു, അതാണ് ഇത്. അവർ നരകത്തെ നിഷേധിച്ചിരുന്നു, അതാണ് ഇത് എന്ന് അവരോട് പറയപ്പെടും. അല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫീൽ ഇല്ലിയീൻ, അല്ല ഇന്ന കിതാബൽ അബ്റാരി, പുണ്യവാന്മാരുടെ ഗ്രന്ഥം, ലഫീൽ ഇല്ലിയീൻ, അത് ഇല്ലിയീനിലാണ്. അതിനെക്കുറിച്ച് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വരും. ഖുർആൻ മേഡ് ഈസി ആണോ? ആണോ? സമയം കിട്ടിയ ഈസിയ സമയം കിട്ടണം പഠിക്കാൻ, പഠിക്കാൻ സമയം കിട്ടിയ ഈസിയാണ്. നമ്മൾ പറയുന്ന പോലെ പഠിച്ചാൽ, നിങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചതിനേക്ക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കാൻ ആരും കിട്ടുന്നില്ല. ആരും കിട്ടുന്നില്ല, എൻ്റെ അർത്ഥം നമ്മൾ മാറണമെന്നുള്ളതാണ്. നമ്മൾ ശരിയാണെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ വരും. അതാണ് എന്റെ കാര്യം. നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയില്ല. ഏതായാലും
നമ്മൾ കണ്ടെത്തണം, കിട്ടും, പരിശ്രമിച്ചാൽ കിട്ടുമെന്നാണ്. ശരി, നമ്മൾ ഇനി കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് അത് പഠിച്ചു തീർക്കണം. ഈ ഇത് നമ്മൾ എവിടെ വരെയാണ് പഠിച്ചത്? ഗ്രാമർ അവസാനം എന്താണ്? വാക്യഘടനയിൽ എന്താണ് പറഞ്ഞത് അവസാനം? പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ എഴുതി വെച്ചത് നോക്കിയാണോ? എഴുതി വെച്ചത് നോക്കിയിട്ട് പറയാനല്ല, അതെനിക്കറിയാം എവിടം വരെ പറഞ്ഞിട്ടുണ്ടെന്ന്. കർമ്മം, എനിക്കറിയാം കർമ്മം, കർമ്മം എന്ന് പറഞ്ഞു. എന്ത് കർമ്മം? അതൊക്കെ കർത്താവ്, കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. അതന്നെ, അത് റിപ്പീറ്റ് ചെയ്തതാണല്ലോ ആദ്യം കഴിഞ്ഞത്. കർത്താവ്, കർമ്മം, അവസാനം എന്ത് പറഞ്ഞു എന്നേ ചോദിച്ചുള്ളൂ, റിപ്പീറ്റ് ആണോ അല്ലേ എന്നുള്ളതല്ല. അവസാനം എന്ത് പറഞ്ഞു? അതാണ് പറഞ്ഞത്. ആ ജുംല ഫെയിലിയയിൽ എന്താണ് പറഞ്ഞത്? അകർമ്മക ക്രിയക്ക് ഉദാഹരണങ്ങൾ അതാണ് പറഞ്ഞത്. ക്രിയാവാക്യം, അത് എഴുതി വെച്ചിട്ടുണ്ട്, അകർമ്മക ക്രിയക്ക് ഉദാഹരണമാണെന്ന്. അത് നോക്കി വായിക്കുക. ക്രിയാവാക്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ പഠിക്കുന്നത് ക്രിയാവാക്യം. ക്രിയ ആണ്. കാലത്തിൽ, കാലത്തിൻ അസീസി, അലി അലി കാലത്തിന് കസറ് വരാൻ കാരണം രണ്ട് സുക്കൂനുള്ള അത് കാലത്തിനും അത് പാഠത്തിന്റെ വിഷയമല്ല, അല്ല. പാഠത്തിന്റെ വിഷയമല്ല അത്. പാഠത്തിലെ വിഷയം കാലത്ത് ഇമ്രാത്തു, ഇമ്രാത്തിന് ദമ്മു വന്നു എന്നതാണ്. ഇമ്രാത്തിന് ദമ്മു എന്നതാണ് പാഠത്തിന്റെ വിഷയം. കാലത്ത് എന്നത് ക്രിയയാണ്, ഇമ്രാത്ത് കർത്താവാണ്. കർത്താവിന് ദമ്മ് കൊടുത്തു, അന്ത്യത്തിൽ ദമ്മ് കൊടുത്തു എന്നതാണ് ക്രിയാവാക്യത്തിലെ ഇവിടെ മാറി വരുന്ന അടയാളം. കാലത്തിന് കസർ, ഇമ്രാത്തിന് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന വിഷയം എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചോളണം. അത് അകർമ്മക ക്രിയ, ക്രിയാവാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ കാലത്ത് ക്രിയാവാക്യം, ഇമ്രഅത്തു, കാലത്ത് പറഞ്ഞു, ഇമ്രഅത്തു ആര് പറഞ്ഞു? ഇമ്രഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ പറഞ്ഞു. ആ പറഞ്ഞു. അപ്പോ പറഞ്ഞതാരാണ്? ആ അതാണ്, ആ അതാണ് സെന്റൻസിലെ കർത്താവ്, വാക്യത്തിലെ കർത്താവ്. ആ വാക്യത്തിലെ കർത്താവ്. ആ കർത്താവിന് എന്ത് അടയാളം കൊടുക്കേണ്ടത്? ദമ്മത്ത് കൊടുക്കണം. അതാണ് അപ്പൊ ഇവിടെ കർത്താവിൻ്റെ പ്രവർത്തനം മറ്റൊരുന്നിലേക്ക് വിട്ടുകിടക്കുന്നില്ല. കർത്താവിൻ്റെ പ്രവർത്തനം മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്നില്ല. അതുകൊണ്ടാണ് അകർമ്മക ക്രിയ, കർമ്മം ഇല്ലാത്ത ക്രിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇഫത്തുൻ, ആമനത്ത് വിശ്വസിച്ചു. ആര് വിശ്വസിച്ചു? ത്വായിഫത്തുൻ, ഒരു വിഭാഗം. അപ്പൊ ത്വായിഫത്തുൻ എന്നത് ആമനത്തിന്റെ കർത്താവാണ്. ഓ, അതുകൊണ്ട് ആ ത്വായിഫത്തിന് ലം കൊടുത്തു. ഇപ്പൊ ഇവിടെ ഇമ്രാത്തിന് ഒരു ലമ്മായിരുന്നു, ത്വായിഫത്തിന് രണ്ട് ലമ്മുണ്ട്. അങ്ങനെയൊക്കെ വരാം, പക്ഷേ ലമ്മിന് ലമ്മായിരിക്കണം. ആ അതാണ് പറഞ്ഞത്. പിന്നീട് സകർമ്മക ക്രിയ പറഞ്ഞായിരുന്നു, കർമ്മമുള്ള ക്രിയകൾ പറഞ്ഞോ? ഇല്ല, ഇല്ല, പറഞ്ഞില്ല, ആ പറഞ്ഞില്ല. കർമ്മം, കർമ്മമുള്ള ക്രിയകളാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. കർമ്മമുള്ള ക്രിയകൾ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രവർത്തനം മറ്റൊരാളിലേക്ക് വിട്ടുകടന്നിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് വിട്ടുകടക്കുന്നു, അതാണ് കർമ്മം. ഇപ്പോ ഖലഖല്ലാഹു അൽ അർദ, ഖലഖല്ലാഹു, അള്ളാ സൃഷ്ടിച്ചു, അൽ അർദ, ഭൂമിയെ. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഖലഖ എന്ന് പറഞ്ഞാൽ, ഖലഖ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കും ആര് സൃഷ്ടിച്ചു? അപ്പം അതിൻ്റെ മറുപടിയാണ് അതിൻ്റെ കർത്താവ്, അള്ളാ എന്ന പദമാണ് അതിൻ്റെ കർത്താവ്, ഖലഖ എന്നതിൻ്റെ കർത്താവ്. ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിൻ്റെ കർത്താവ്. അപ്പം ഖലഖല്ലാഹു എന്ന് പറഞ്ഞു. ഇപ്പൊ ഖലഖല്ലാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും, ആരെ സൃഷ്ടിച്ചു, എന്തിനെ സൃഷ്ടിച്ചു എന്ന് ചോദ്യം വരും. അപ്പം ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണെന്ത്?
കർമ്മം, ഒബ്ജക്റ്റ്, സെന്റൻസിലെ ഒബ്ജക്റ്റ്. നമ്മൾ ഫാത്തിഹൻ മഫ്തൂഹൻ ഫത്തുഹൻ പഠിക്കുന്ന പട്ടികയല്ല, പട്ടികയിലെ കർത്താവല്ല ഇത്. എന്താണ് സെന്റൻസിലെ കർത്താവും കർമ്മവുമാണ് പറഞ്ഞത്. വാക്യത്തിലെ കർമ്മം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പ്രവൃത്തി ആരിൽ ചെന്ന് പതിക്കുന്നു എന്നതാണ് കർമ്മം. അതല്ലെങ്കിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർമ്മം. ഖലഖല്ലാഹു, അള്ളാഹ് സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു, എന്തിനെ സൃഷ്ടിച്ചു? അല്ലാർദ, ഭൂമിയെ. അപ്പോൾ കർമ്മം പറയാതെ അവിടെ വാക്യം പൂർത്തിയാവുകയില്ല. അങ്ങനെയുള്ള വാക്യമാണ് സകർമ്മക ക്രിയകൾ. ഉദാഹരണം പറഞ്ഞാൽ ഖലഖല്ലാഹ് എന്ന് പറഞ്ഞു. ഖലഖല്ലാഹ് എന്ന് പറഞ്ഞാൽ കേട്ടയാൾ ഉടനെ ചോദിക്കും, ആരെ എന്തിനെ എന്ന് ചോദിക്കും. അപ്പോൾ ഖലഖല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ വാക്യം പൂർത്തിയാവുകയില്ല. ആരെ എന്തിനെ എന്ന് പറയണം. അതാണ് ഖലഖല്ലാഹുൽ അർദ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അല്ലാർദ ആ ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പോൾ കേൾക്കെയായിട്ട് കേട്ടയാൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നാദാ നൂഹുൻ. അപ്പോൾ കർമ്മത്തിന് എന്ത് അടയാളം കൊടുക്കണം? ഫത്തഹത്തുള്ള അന്ത്യത്തിൽ ഫത്തഹത്തുള്ള. അപ്പൊ കർത്താവിന് വമ്മത്ത് എവിടെങ്കിലും വരുമോ? അല്ല, ഫത്തഹത്ത് എവിടെങ്കിലും വരുമോ? വന്നാൽ എന്തോ കർമ്മമായി, വന്നാൽ കർമ്മമായി. എവിടോ ഒന്ന് കണ്ട ഒരു ഒരു സംശയം ഉണ്ട്, ഞാൻ എഴുതിയേക്കാൻ മറന്നുപോയി. എഴുതി വെക്കണം, എഴുതി വെക്കണം, കണ്ടാൽ ഉടനെ എഴുതി വെക്കണം അപ്പോഴേ. അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അല്ലെ ഗവേഷകന്മാർ പറയുന്നത്. നമ്മളെ മനസ്സിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വരും, പിന്നെ മറന്നുപോകും. അത് മനസ്സിലുള്ള സംഭവമാണ്. മറഞ്ഞ് എനിക്ക് മറവിയുണ്ടെന്നൊക്കെ പറഞ്ഞവരുത്. അതെല്ലാം ഇല്ല, മനസ്സിൽ ഞാൻ അപ്പൊ എഴുതി വെക്കാൻ പറ്റിയ അപ്പോഴെഴുതി വെക്കണം. അപ്പോൾ സമയം. പേനയും പേപ്പറും കൊണ്ട് നടക്കണമെന്നാണ് പറയുന്നത്. എപ്പോഴും പേനയും പേപ്പറും കൊണ്ട് നടക്കണം. അതാണ് അള്ളാഹ് ആദ്യത്തെ അഞ്ചായത്തിൽ പറഞ്ഞത്, അല്ലാദി അല്ലമ ബിൽ ഖലം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയും കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി. അപ്പോൾ അവിടെയും കിതാബ്. ഉലായിക്കന്റെ മുന്നേ ഉലായിക്ക കർമ്മമാണ് പറഞ്ഞു. ഉലായിക്കത്ത് പത്താണ് വന്നത്. അപ്പൊ ആ ഉലായിക്കന്റെ മുന്നിലെ വേറെ എന്തോന്ന് വന്നത്? അപ്പൊ ഉലായിക്ക എന്ന് ഉസ്താദ് പറഞ്ഞാൽ എപ്പോഴും ഉലായിക്കയാണ്. ഉലായിക്കി എന്ന് പറയില്ല, ഉലായിക്ക. ആ കർത്താവാണെന്ന്. ഉലായിക്ക അപ്പൊ എന്താണ്? അന്ത്യം ഉറച്ചതാണ്. അപ്പോൾ അന്ത്യം ഉറച്ചതിൻ്റെ അന്ത്യം മാറുകയില്ല. അത് കർത്താവാണെന്നാണ് ഉസ്താദ് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞത്. അതെ, ഉലായിക്കന്റെ മുന്നേ എന്താ പറഞ്ഞത് ഓർമ്മട്ടില്ല. ആയിക്കോട്ടെ, കർത്താവാണെങ്കിലും എന്താവില്ല, അന്ത്യം മാറാത്തതിന് അന്ത്യം മാറൂല. അപ്പൊ അത് കർത്താവ് തന്നെയാണ് അല്ലേ? ആ അപ്പൊ അതിന്റെ മുന്നേ വേറെ എന്തോ ഒരു വാക്ക് പറഞ്ഞു, എന്താന്നുള്ള എനിക്ക് ഏറ്റവും കൂടി ഓർമ്മട്ടില്ല. പുലായിക്ക് തന്നെയാണ് അതാണ് ഇപ്പൊ കർത്താവ്. പറഞ്ഞത്, അതാണ് ഇപ്പൊ പറഞ്ഞത്. അത് അന്ത്യം ഉറച്ചതാണ്, അതിൻ്റെ അവസാനം മാറുന്നതല്ല. ഇനി കർത്താവായാലും കർമ്മമായാലും ഉലായിക്ക ഉലായിക്ക തന്നെ. ഓക്കെ, ഖലഖല്ലാഹുൽ അർദ. വനാദ നൂഹ്, നാദ എന്നത് ക്രിയയാണ്, അതിൻ്റെ കർത്താവ് നൂഹാണ്. അതിന് എന്തോന്നു ലമ്മത്തുണ്ട്. പിന്നെ വിളിച്ചത് ആരെയാണ്? ഇബ്ന എന്നാണ്. അപ്പം ഏത് ആ കർമ്മ കർമ്മത്തിൻ്റെ അവസാനത്തിന് അക്ഷരത്തിനാണ് എന്ത് ചെയ്യുന്നത്, കർമ്മമാകുന്ന നാമത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിനാണ് അടയാളം മാറ്റുന്നത് അല്ലേ. അപ്പം കർമ്മമാകുന്ന നാമം ഏതാണ്? ഇവിടെ നാദാ നൂഹ് നിബിനഹു എന്നത് കർമ്മമാകുന്ന നാമം ഏതാണ്? നൂഹാണ കർമ്മം. ഇബിനുൻ, ഇബിനുൻ എന്നതാണ്. അപ്പം ഇബിനിൻ്റെ അവസാനത്തെ അക്ഷരം ഏതാണ്? നൂനാണ്. ഞാൻ നൂനാണ്. നൂനാണ്. ആ നൂനിനാണ് അടയാളം മാറ്റേണ്ടത്, അല്ലാതെ ഇബിന ഹൂവിന്റെ ഹയ്ക്കല്ല അടയാളം മാറ്റേണ്ടത്. കർമ്മല്ലേ? ആ ഒരു കർമ്മല്ലേ? അത് ഹൂ എന്നുള്ളൊരു ക്രിയയോട് കർമ്മല്ലേ? ചേർന്ന് വരുമ്പോഴാണ് ഹായും ഹൂവും ഒക്കെ കർമ്മമായിട്ട് വരുന്നത്. അപ്പൊ ഇത് നാമാണ്. നാമത്തിനോട് ചേർന്ന് വന്നാൽ അതെന്തായിരിക്കും? അത് സംബന്ധിക വിഭക്തിയായിരിക്കും. റബ്ബുഹു അവന്റെ രചയിതാവ്. റബ്ബുഹു അത് അവന്റെ അത് ഒരു രചയിതാവ്. സംശയം തന്നെ, അത് ആ സംശയം തന്നെ ശരിയായല്ലോ. ഉള്ളതാണ്. അപ്പൊ സംശയമാണ്. അപ്പൊ റബ്ബിന്റെ പക്ഷെ കൂടെ നാമമാണ്, നാമത്തിന്റെ കൂടെ സർവനാമം ചേർത്താൽ ഇന്റെ ഉടേ എന്നേ വരുള്ളൂ, കർമ്മം വരില്ല. അതേസമയം ഖലഖയുടെ കൂടെ ഹു ചേർത്താൽ ഖലഖ അവൻ സൃഷ്ടിച്ചു, ഹു അവനെ, ഈ അവനെ രണ്ട് എന്നാണ്. സംശയം, ഈ രണ്ട് സംശയം എഴുതിയേക്കാൻ ഓക്കെ ഓക്കെ, ക്ലിയർ ആയി. ഇപ്പോൾ പറ്റുമോ? ക്ലിയർ ആയി. ഖലഖ ഹു എന്ന് പറഞ്ഞാൽ, ഖലഖ എന്ന് പറഞ്ഞത് ക്രിയയാണ്, അതിൻ്റെ കൂടെ സർവനാമം വന്നാൽ അത് കർമ്മമായിരിക്കും. ആ ഖലഖ ഹു. ഇപ്പൊ ഇവിടെ എന്താണ്?
നാദ നൂഹുൻ ഇബ്നഹു, ഇബ്നന്റെ അവസാനത്തിലാണ് ഫതഹത്ത് വരുന്നത്. ഓക്കെ, ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ, ഇന്ന തീർച്ചയായും നാം, അൻസൽന നാം ഇറക്കി. അൻസൽനയുടെ കർത്താവ് എവിടെയുണ്ട്? നഹനു അതിൻ്റെ അടങ്ങിയിരിക്കണം. അൻസൽനയുടെ അകത്തുള്ള നഹനുവാണ് കർത്താവ്. അപ്പോൾ അവിടെ നഹനുവിൽ എവിടെ അടയാളം? അടയാളം വെളിവാവില്ല. കർത്താവ് തന്നെ വെളിവാകുന്നില്ല, പിന്നെ അടയാളം വെളിവാകുന്നില്ല, കാര്യം തന്നെ ഇല്ല, പ്രശ്നം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ അൻസൽന ഇലൈക്ക, താങ്കൾക്ക് എന്തിനെ ഇറക്കി? ഇലേക്ക് ഇലേക്ക കർമ്മല്ലല്ലോ. കർമ്മമൊന്നുമല്ല, ഇലേക്ക കർമ്മമൊന്നുമല്ലല്ലോ, അല്ല ഇലേക്ക ഒരു കിതാബാണ്. നാമമല്ലേ, ഇലേക്ക ഒരു മനസ്സിലായി. നാമമല്ലേ. അല്ലാതെ സംശയമായിട്ട് ചോദിച്ച ആ ഒരു പ്രാവശ്യം ഉസ്താദ് അല്ലെ, പറഞ്ഞു നമ്മളിങ്ങനെ തന്നെ. ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തിൻ്റെ ചോ എന്തിൻ്റെ ഉത്തരമാണ് കർമ്മം? ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർമ്മം? അപ്പോ ആര് ആര് അല്ലെങ്കിൽ പറഞ്ഞു, ആര് എന്തിനെ? എന്തിനെ എന്തിനെ ആര് ആരെ എന്തിനെ അല്ലെങ്കിൽ എന്തിനെ? ഉദാഹരണം പറയാണ്, ഇന്ന അൻസൽന, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, ഇന്ന അൻസൽന നാം ഇറക്കി, മിണ്ടാതിരി. ചോദിക്കുക ആരെ ഇറക്കി, എന്തിനെ ഇറക്കി? അപ്പൊ ഏതാണ് കർമ്മം? ഇലേക്കാണോ കിതാബാണോ കർമ്മം? കിതാബ് കിതാബ്, കിതാബ് കിതാബ്. അപ്പൊ ആരെ ഇറക്കിയത്, എന്തിനെ ഇറക്കിയത്? കിതാബിനെയാണ് ഇറക്കിയത്. ആ ഇലേക്ക് അപ്പൊ എന്താക്കാൻ പറ്റില്ല, കർമ്മമാക്കാൻ പറ്റില്ല, ഇലേക്ക് അല്ല, എന്നാൽ ഇലേക്കെന്നാണ്, അർത്ഥം അറിയണം. അർത്ഥം അറിയാത്തതാവുമ്പോ എന്താന്നുള്ള ആ അർത്ഥം മനസ്സിലായില്ല. അറിയണം, അത് നമ്മൾ നേരത്തെ പഠിപ്പിച്ചില്ല, ഹുവാ ഹും പഠിപ്പിക്കാൻ നേരത്തെ നമ്മൾ പഠിപ്പിച്ചില്ലല്ലോ ഇത്. ആ അതുകൊണ്ടാണ് മനസ്സിലായില്ലേ, അതാണ് നമ്മൾ ഹുവാ ഹും പഠിപ്പിക്കുന്ന സമയത്ത് ഇത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒന്നും പറഞ്ഞു തരില്ല, അതിപ്പോ പഠിക്കണ്ടെന്നേ പറയുള്ളൂ. ആ ഇപ്പൊ അറിയുന്ന സമയത്ത് ഇനി ഇനി അർത്ഥം അറിയാമല്ലോ, അതായത് പരസ്പര പൂരകങ്ങളാണ്. അർത്ഥം അറിയുമ്പോൾ ഗ്രാമർ മനസ്സിലാവും, അപ്പോൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും, അർത്ഥം അറിയില്ല എങ്കിൽ എന്താവും, ഗ്രാമർ കൊണ്ട് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും, ഗ്രാമർ മനസ്സിലായില്ലെങ്കിൽ അർത്ഥം കൊണ്ട് ഗ്രാമർ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ശരിക്കും മനസ്സിലാവേണ്ടി ആ ഒന്നും കൂടെ. ഇതാണ് ശരിക്കും മനസ്സിലാകേണ്ടത്. ഇത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ, സുവ്യക്തമാണ്, ഇതിൽ മനസ്സിലാക്കാൻ വേറെ കെട്ടിക്കുഴുക്കുള്ള സംഭവമൊന്നുമില്ല. ഖുറാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാൻ പറഞ്ഞു, ദിക്രി ഇല്ലെന്ന പോലെ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യും നമ്മൾ. എന്താ പാരായണം ചെയ്യുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ, അതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, ഫസാദഹുമുല്ലാഹു മറദൻ. ജാദ കർമ്മം അവൻ വർദ്ധിപ്പിച്ചു, ആർക്ക് വർദ്ധിപ്പിച്ചു? ഹും അള്ളാഹുവിന്. അവർക്ക് വർദ്ധിപ്പിച്ചു, അവർക്ക് വർദ്ധിപ്പിച്ചു. അപ്പൊ ജാദയുടെ ഒന്നാമത്തെ കർമ്മമാണ് ഹും, കാരണം എന്താണ്, ജാദ എന്ന ക്രിയയുടെ കൂടെ ചേർന്നിട്ടാണ് ഹും വന്നിരിക്കുന്നത്. അപ്പൊ ഹുമ്മിൽ എവിടെയാണ് കർമ്മത്തിന്റെ അടയാളമായ ഫത്ഹുള്ളത്? അതിൽ വെളിവാവില്ല. ആ വെളിവാകത്ത് എന്തുകൊണ്ടാ? അന്ത്യമുറച്ചതാണ്, സർവനാമങ്ങളെല്ലാം അന്ത്യമുറച്ചതാണ്. ആ അപ്പൊ അത് അടയാളം വെളിവാവില്ല അവിടെ. ഫസാദഹുമുല്ലാഹു, ആര് ആരാണ് വർദ്ധിപ്പിച്ചത്? അല്ലാഹ് അല്ലയാണ് വർദ്ധിപ്പിച്ചത്. അതെന്താണ്, കർത്താവാണോ കർമ്മമാണോ? അല്ലാഹ് കർത്താവ്. അതുകൊണ്ടാണ് അള്ളാഹു എന്ന നാമത്തിന് ധമ്മത്ത്. അല്ലാഹ് എന്തിനെ വർദ്ധിപ്പിച്ചു, എന്തിനെ വർദ്ധിപ്പിച്ചു? രോഗത്തെ മറളം. രോഗത്തെ അപ്പൊ അതെന്താണ്? കർമ്മം, കർമ്മം രണ്ടാമത്തെ കർമ്മം. രണ്ടാമത്തെ കർമ്മം സാദഹും അല്ലാഹു മറദൻ, അല്ലാഹു അവർക്ക് രോഗത്തെ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് മറദന് ഫതഹത്ത് കൊടുത്തത്. അപ്പൊ ചിലപ്പോ രണ്ട് കർമ്മവും ഉണ്ടാകും കേട്ടാ. അതേപോലെ അല്ലമ ആദമൽ അസ്മാ, രണ്ട് കർമ്മം ഉണ്ടെങ്കിൽ എല്ലാ കർമ്മത്തിനും ഫതഹത്ത് കൊടുക്കണം. അല്ലമ പഠിപ്പിച്ചു, ആരെ പഠിപ്പിച്ചു? ആദം നബി അലൈഹി സ്വലാമിനെ. ആദമിനെ പഠിപ്പിച്ചു. അപ്പൊ ആരെ എന്ത് എന്തിനെ പഠിപ്പിച്ചു? എന്ന ചോദ്യത്തിന്റെ ഉത്തരം കർമ്മമാണ് അല്ലേ. അസ്മാ ആരെ പഠിപ്പിച്ചു, അസ്മാ എന്തിനെ പഠിപ്പിച്ചു? നാമത്തെ പഠിപ്പിച്ചു. അസ്മാഇനെ പഠിപ്പിച്ചു, രണ്ട് നാമങ്ങളെ പഠിപ്പിച്ചു. കർമ്മമുണ്ട്. ആ അല്ലമയിൽ അടങ്ങിയിരിക്കുന്ന ഹുവയാണ് ആ അതിന്റെ എന്റെ കർത്താവ്. കർത്താവ്. കർത്താവ് ഓക്കെ, ആദമൽ അസ്മാ ജാല ലക്കുമുൽ അർദ ഫിറാശൻ, ജാല അവനാക്കി. കും ലക്കും അതുമായി ബന്ധപ്പെട്ട ഒരു പദം എന്നേ ഉള്ളൂ, അതിൽ വേറെ അവർക്ക് സ്ഥാനമൊന്നുമില്ല ലക്കും എന്നത്.
അൽ അർദ എന്നത് ആ അടുത്തിരിക്കുന്ന ആരെ ഭൂമിയാണ് എന്തിനെ ഭൂമിയുടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അൽ അർദ. ആരെയാക്കി, ആരെയാക്കി ഫിറാഷൻ ഭൂമിയെ, ഫിറാഷൻ ഭൂമിയാക്കി പരത്തി പരത്തി ആരെയാക്കി ഭൂമിയെ ഭൂമിയാക്കി. അപ്പൊ അതിന്റെ ഉത്തരമാണ് എന്ത്? അതിന്റെ ഉത്തരം കർമ്മമായിരുന്നു. എന്താക്കി ഫിറാഷൻ ഇരിപ്പ വീപ്പ്, ഫിറാഷൻ സുഖമായി ഉറങ്ങാനുള്ള സ്ഥലമാക്കി. ഇതാണ് ശരിക്കും ഇവിടെ മനസ്സിലായി കിട്ടാനുള്ളത്. ഇതെന്ത് മനസ്സിലായി കിട്ടാനുള്ളത്? ശരിക്കും അർത്ഥം മനസ്സിലായിട്ട് വായി എന്താണ് ആരെ ആക്കി ഇപ്പൊ എന്താണ് എന്തിനാക്കി സംഭവം, എന്താ മനസ്സിലാകാനുള്ളത്? അപ്പൊ ഒന്നും കൂടെ അല്ല ഒന്നും കൂടെ ക്ലിയർ നിങ്ങൾ ആണല്ലോ ഇത് തന്നെ കർത്താവ് ആരെ കർമ്മം എന്നൊക്കെ ഇപ്പൊ ക്ലിയർ ആയോ, കൺഫ്യൂഷൻ ആയോ? വമ്മത്തും പത്തകത്തും മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആരെ എന്തിനെന്നുള്ള ഇപ്പോഴും ശരിക്കും ക്ലിയർ മനസ്സിലായില്ലേ? ആയില്ല ഇപ്പൊ ഉമ്മ ആരെ കുട്ടിയെ എന്തിനെ അടിച്ചു, ഉമ്മ കുട്ടിയെ അടിച്ചു, ആരെ അടിച്ചു? അടിച്ചു കുട്ടിയെ അടിച്ചു, മനസ്സിലായില്ലേ? ആ അടി കൊണ്ട ആരെ ആർക്കാ? അടിച്ചു അടി കൊണ്ട ആർക്കാ? കുട്ടി. കുട്ടിക്ക് അപ്പൊ കർമ്മം ഏതാ? കുട്ടി കുട്ടി കുട്ടിയാ. ആരടിച്ചു? അമ്മ ഉമ്മ അടിച്ചു ഉമ്മ ഉമ്മ അടിച്ചു. ഉമ്മ ഞാൻ പറഞ്ഞു വിചാരിച്ച് കുട്ടി അടിക്കരുത് കേട്ടാ, കുട്ടി പോയി ജീവനയിൽ എന്തോ ഇത് കോടതി പോയി കേസ് കൊടുക്കും. അപ്പൊ ഉമ്മ എന്താണ്? കർത്താവാണോ കർമ്മമാണോ? കർത്താവാണ്, ഉമ്മ കർത്താവ് പ്രവർത്തിച്ച ഏരിയയാണ്. ആര് ആരടിച്ചു? ഉമ്മ അടിച്ചു. അപ്പൊ അതിൽ ക്രിയ ഉണ്ടാവും അപ്പൊ ക്രിയ വേണ്ടേ അടിച്ചു അടിച്ചു. അടിച്ചു അതറബ അടിച്ചു ക്രിയ വേറെ അപ്പൊ അടിച്ചു എന്നുള്ള ഇപ്പൊ അവിടെ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ അറബിയിലേക്ക് ചിന്തിക്കുന്നത് എന്തിനാ? കർത്താവ് ഏത് കർമ്മം എന്നല്ലേ അറിയേണ്ടത് നിങ്ങൾക്ക്. അല്ല ഉമ്മ എന്തെല്ലാം അതിന്റെ ആ വാക്യങ്ങൾ എന്താണെന്നുള്ള നിങ്ങൾ ഓർമ്മയില്ല സമാധാനത്തിൽ ഖുർആൻ വായിച്ചു നോക്കുക, അപ്പൊ കിട്ടും കേട്ടാ. സമാധാനം സമാധാനത്തിൽ ഖുർആൻ വായിച്ചു സമയം കിട്ട മനസ്സിലാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കരുത്, എനിക്ക് മനസ്സിലാകും എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം വായിക്കാൻ. ഓക്കെ. അതേപോലെ അല്ലദി അതാമ ഹോം മെൻ ജോൾ, അതാമ ആഹാ അവൻ ആഹാരം നൽകി ആർക്ക്? ഹും, അവർ. അപ്പോ അവർക്ക് ഹും എന്താണ്? കർമ്മം കർമ്മമാണ്. കർമ്മത്തിന്റെ അടയാളം ഒന്നും നോക്കി പോകണ്ട, സർവനാമമായതുകൊണ്ട് അവിടെ എന്തില്ല, അടയാളം കിടക്കുന്നു, അന്ത്യം മുറച്ചതാണ്. അത്തമഹും അപ്പൊ അത്തമയിൽ അടങ്ങിയിരിക്കുന്ന ഹൂ അല്ലേ അതെ, അത് ആണ് അതിന്റെ കർത്താവ്. കർത്താവ് കർത്താവ് അതെ. وإذ قال موسى لقومه وإذ قال موسى لقومه موسى عليه السلام തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, പറഞ്ഞ സന്ദർഭം ആര് പറഞ്ഞു? മൂസ മൂസ അപ്പൊ കർത്താവ് ആര്? മൂസ പിന്നെ ആര് മൂസയാണ് എന്തിനെ എന്നുള്ള ചോദ്യം അവിടെ ഇല്ല, അതുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ കർമ്മമുള്ള വാക്കല്ല. ഇത് കർത്താവുള്ള വാക്കാണ് പക്ഷെ ആ കർമ്മമല്ല. ഇത് പിന്നെ അന്ത്യം വെളിവാവാത്ത അതിന് കർത്താവാണ് ഓക്കെ ഓക്കെ. നമ്മൾ അപ്പോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഓവറായി പോയി. നമ്മൾ ഈ പറഞ്ഞത് ഒന്നുകൂടെ കേട്ടു നോക്കുക. സമയമില്ല സമയമില്ല എന്ന് പറയാതിരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും 24 മണിക്കൂറുള്ളൂ, 24 മണിക്കൂറുള്ള 0.2 സെക്കൻഡ് ഒന്നും കൊടുക്കുന്നില്ല. 365 കാൽ ദിവസം വരുമ്പോഴത്തേക്ക് ദിവസത്തിൻ്റെ വ്യത്യാസം വരുന്നില്ല. അതെല്ലാം അതല്ലാതെ ആർക്കും ഒരു കാൽ ദിവസം അധികം കൊടുക്കുന്നില്ല. ഈ ലോകത്തെ മുഴുവൻ കിളികളാ വിറപ്പിക്കുന്ന പലർക്കും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അവരുടെ ഒന്നും പേര് ഖുർആൻ ക്ലാസ്സിൽ പറയാൻ പറ്റുന്ന പരാമർശിക്കാൻ പറ്റിയ പേരുകളല്ല, അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഏത് വ്യക്തി എടുത്ത് നോക്കിയാലും എല്ലാവരും 24 മണിക്കൂറുള്ളൂ അല്ലേ? അവരിന്ന് ഇവിടെയാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും, ഇന്ന് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് നാളെ വേറൊരു രാജ്യത്തെക്കുറിച്ചായിരിക്കും പറയുക അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സമയം നമ്മളെ കയ്യിലാണുള്ളത്. ആ അതിനെന്താക്കുക, നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സമയത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊരു ചിന്താഗതിയാണ്. അത് പേരക്കുട്ടികൾ ചെയ്യാനുള്ള പേരക്കുട്ടി ഏൽപ്പിക്കുക കേട്ടോ, കുട്ടികൾ ചെയ്യാനുള്ള കുട്ടികളെ ഏൽപ്പിക്കുക, പേരക്കുട്ടികൾ ചെയ്യാനുള്ള പേരക്കുട്ടി ഏൽപ്പിക്കുക, മറ്റുള്ളവർ ചെയ്യാനുള്ളത് അവരെ ഏൽപ്പിക്കുക, പണിക്കാരെ ഏൽപ്പിക്കാനുള്ളത് പണിക്കാരെ ഏൽപ്പിക്കുക. എല്ലാം നമ്മൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് പ്രായോഗികമല്ല. നമ്മൾ ഓക്കെ ചെയ്യണം ഓക്കെ, വിചാരിക്കില്ല ശരി ശരി ശരി. അതെ, സംശയം എന്താണ്? സദാ കുറച്ച് ഈ വാക്കിന്റെ
ഏത്? ഈ രണ്ട് വാക്കുകൾ തമ്മിൽ റബ്ബുന റബ്ബന ആ ഇതിൽ അർത്ഥത്തിൽ മാറ്റം ഉണ്ടോ? അർത്ഥത്തിൽ മാത്രം മാറ്റം വരുന്ന വാക്യം പറയുമ്പോഴാണ്. വാക്യം പറയും. റബ്ബുന റബ്ബു സമാവാത്തി വല്ലാറുള്ളത് റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഇവിടെ ഹസനതൻ വഖിന റബ്ബന എന്ന് അദാബ. പറയുന്നിടത്ത് യാ റബ്ബന എന്നാണ് ആശയം കേട്ടോ. അപ്പോൾ യാ എന്ന് ആ പറഞ്ഞാൽ യാ റബ്ബന എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മലയാളത്തിൽ അർത്ഥം കൊടുക്കുന്നത്? എന്റെ ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ രക്ഷിതാവേ രക്ഷിതാവേ. എന്ന്, രക്ഷിതാവേ എന്നെന്ത് ചെയ്യുന്നു? അപ്പം യാ ആ റബ്ബന എന്നാണ്. അപ്പം വിളിക്കുമ്പോൾ വിളിക്കപ്പെടുന്നതിന് ഫത്ഹ കൊടുക്കണം കേട്ടോ. ഓക്കെ ആ ഓക്കെ. വിളിക്കപ്പെടും, അത് നമ്മൾ പഠിക്കും. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. കുറച്ച് ഓ വാക്കിന്റെ ഓക്കെ സർ. ഈ വിപരീത നിങ്ങൾ പദമൊക്കെ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് അതൊന്ന് തരി അറബിക്കിൽ പോവും ചേർന്നിരുന്നെങ്കിൽ നേരത്തെ പഠിച്ചു പോയേനെ അത്. അതെ. ഉം കുറച്ച് വാക്കിന്റെ ഏകവചന വിപരീത പദമൊക്കെ ഉണ്ട്, അത് തരുമോ? ഏത് ഏകവചനമാണ് വേണ്ടത്? വിപരീത പദ റക്കീബ ഹാഷിയത്തുൻ കബീറുൻ എജ്ഹറു അതിൻ്റെയൊക്കെ വിപരീത പദം ഒന്നും റക്കിബയോ തന്നിട്ടില്ല. അതൊന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക്. വിരുദ്ധ തന്നില്ലെങ്കിൽ പഠിക്കണ്ട. പരീക്ഷയ്ക്ക് ചോദിക്കൂലേ ഇത്? നിങ്ങൾക്ക് തരാത്ത എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പരീക്ഷയ്ക്ക്? ആ ചിലത് ചോദിച്ചിട്ടുണ്ട്. ആ അപ്പൊ റക്കിബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കയറി കയറി. കയറി. കയറിയുടെ ഓപ്പോസിറ്റ് എന്താ? ഇറങ്ങിയോ? ഇറങ്ങി നസല. പഠിച്ചില്ലേ നിങ്ങള്? ഇല്ല നസല 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 അത് അതല്ല, അത് അത് ഇറക്കി എന്നുള്ളതല്ലേ. നസല ഇറങ്ങി നസല നസല എന്താ അർത്ഥം? നസല നസല ഇറക്കി ഇറങ്ങി. നസല ഇറക്കിയെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്ക് കുറയ്ക്കണം പഴയ ഓ പരീക്ഷയിൽ. ഇറക്കി ഇറങ്ങി. തീർന്നില്ലേ? അപ്പൊ ഇത് നേരത്തെ പഠിച്ചവരുണ്ടാവും, അത് വെച്ചിട്ടാണ് നസല. ചോദിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വാക്ക് പഠിച്ചു, അതിൻ്റെ വിപരീതം നേരത്തെ പഠിച്ചിട്ടുണ്ടാവും, അത് വെച്ച് പഠിക്കണം കേട്ടോ. നമ്മൾ ഒച്ചൂത്തി വെച്ച് ചോർപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു തരില്ല. എല്ലാം എല്ലാം വർക്ക് നമ്മൾ ചെയ്ത് കണ്ടു. പഠിക്കണം. നമ്മൾ വായിക്കുക, കണ്ടെത്തുക കേട്ടോ. ഇപ്പം നമ്മൾ ഒരുപാട് ഓവറായിപ്പോയി സംസാരം. ഒന്നിലധികം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അള്ളാഹു ശരി ശരി. സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുകേരൽ, ഉത്സാഹം ഇതൊക്കെ ക്രിയാത്മകമായി നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്തുക. ഉപയോഗപ്പെടുത്തി നമ്മളൊരാളെയെങ്കിലും പഠിപ്പിക്കണം. പഠിക്കുക, പഠിപ്പിക്കുക, ഇതാണ് എന്താ പറഞ്ഞത്? ഖൈറുക്കും മൻ തഅല്ലമ ഖുർആന വഅല്ലമഹു. നമ്മളിവിടെ അർത്ഥം പഠിപ്പിക്കുന്ന നേരത്തെ എന്തോ ഒരു പെശക് പറ്റുന്നുണ്ട്. ഖൈറുക്കും, നിങ്ങളുടെ ഉത്തമൻ ആരാണ്? നിങ്ങളുടെ ഉത്തമൻ മൻ ഖുർആൻ തഅല്ലമൽ ഖുർആൻ. ആ എന്താ അർത്ഥം? തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവൻ അല്ലേ. വ അല്ലമഹു, പഠിപ്പിക്കുകയും ചെയ്തു. അപ്പം ഖുർആൻ പഠിച്ചവനാണോ ഉത്തമൻ, പഠിപ്പിക്കുന്നവനാണോ ഉത്തമൻ? രണ്ടും. ഖുർആൻ പഠിച്ചാൽ എന്താ ഉത്തമനാകുമോ? ഇല്ല, പഠിപ്പിക്കും ആ പഠിപ്പിക്കുമാണ്. ഹൈറുക്കും, നിങ്ങൾ ഉത്തമനാകണമെങ്കിൽ എന്ത് ചെയ്യണം? മാൻ, ഒരുവനാണ് ഉത്തമൻ, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? തഅല്ലമൽ ഖുർആന, ഖുർആൻ പഠിക്കുന്നു. വ അല്ലമ, പഠിപ്പിക്കുന്നു. അല്ലാതെ പഠിച്ചിട്ട് സുഖമായിട്ട് പഠിപ്പിക്കാൻ കിടന്ന് ഉറങ്ങുന്നവനല്ല ഉത്തമൻ, ആണോ? ഏ ഖുർആൻ പഠിപ്പിക്കാൻ പഠിക്കാതെ ഒരു പഠിപ്പിക്കാൻ അവസരം പറ്റില്ല. അപ്പൊ കിട്ടണം. പഠിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നവനല്ല ഉത്തമൻ. ഖുർആൻ പഠിച്ചിട്ട് അത് പഠിപ്പിക്കുന്നവനാണ് ഉത്തമൻ. രണ്ടും ചെയ്യണം. പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടട്ടെ. മൻ, ഒരുവനാണ്. ആ ഒരുവൻ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ അമീൻ ഹസന ഫിൽ ആഖിറത്തി ഹസനത്തുൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽക്കി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.